الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. ഇഹലോക ജീവിതത്തിൽ മനുഷ്യൻ വിവിധ തരത്തിലുള്ള സമ്പാദന മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. നിക്ഷേപങ്ങളായിട്ടോ കച്ചവടങ്ങളായി ഷെയർ മാർക്കറ്റുകളിലും ബാങ്കുകളിൽ പലിശക്കുമൊക്കെയായി കൈകളിലുള്ള പണം വട്ടിപ്പലിശക്കും ഒടുവിൽ അസാധുവാക്കപ്പെട്ട നോട്ടുകൾക്ക് പകരം പുത്തൻ പുതിയ നോട്ടുകൾ 20% കിഴിവോടുകൂടെ നഷ്ടം സഹിച്ചുകൊണ്ട് മനുഷ്യൻ വാങ്ങേണ്ടി വരുന്ന വിവിധ തരത്തിലുള്ള ഹലാലും ഹറാമും നോക്കാതെ മനുഷ്യൻ സാമ്പത്തികമായി വരുമാന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കാരനായ മനുഷ്യന് ഒരുപക്ഷെ വില വർദ്ധിക്കുകയും ഒരുപക്ഷെ വില താഴുകയുമൊക്കെ ചെയ്യുന്നതോടുകൂടെ നഷ്ടം സംഭവിക്കുകയും ഒരുപക്ഷെ ലാഭം പ്രതീക്ഷിക്കുകയും ലാഭം കിട്ടുകയുമൊക്കെ ചെയ്യാറുണ്ട്. കൈകളിലുള്ള പണം കടമായിക്കൊണ്ട് മറ്റാർക്കെങ്കിലും നൽകുകയും പിന്നീട് കാലങ്ങളോളം അത് കിട്ടാ കടമായി ദുരിതമനുഭവിച്ച് മനുഷ്യൻ അതിൻ്റെ മേലിൽ പ്രയാസമനുഭവിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹലാലോ ഹറാമോ നോക്കാതെ സാമ്പത്തിക മേഖലയെ ശുദ്ധീകരിക്കാതെയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു നഷ്ടവുമില്ലാത്ത തികച്ചും ലാഭം മാത്രം പ്രതീക്ഷിക്കാവുന്ന തികച്ചും ഹലാലും അനുവദനീയവുമായിട്ടുള്ള ഒരു ഇടപാടിനെക്കുറിച്ച് റബ്ബുൽ ആലമീൻ അവൻ്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. ഇൻ തുഖരിലുല്ലാഹ ഖർലൻ ഹസന, മനുഷ്യരെ വിശ്വാസികളെ, നിങ്ങളിൽ ആരുണ്ട് അള്ളാഹുവിന് ഉത്തമമായി കടം നൽകാൻ? അള്ളാഹു റബ്ബുൽ ആലമീനിന് ഉത്തമമായി കടം നൽകുവാൻ നിങ്ങളിൽ ആരാണ് ഉള്ളത്? യുലാഇഫുഹു ലക്കും വയഗ്ഫിറു ലക്കും,
റബ്ബുൽ ആലമീൻ നിങ്ങളുടെ കടത്ത് സ്വീകരിക്കുകയും അതിനെ അല്ലാഹു ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും അവൻ നിങ്ങൾക്ക് പാപമോചനയും പാപമോചനവും നൽകാം. വല്ലാഹു ശക്കൂറുൻ ഹലീം. അല്ലാഹു അങ്ങേയറ്റത്തെ സഹനശീലതയുള്ളവനും അങ്ങേയറ്റത്തെ നന്ദിയുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് റബ്ബുൽ ആലമീൻ. ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത് അല്ലാഹുവിൻ്റെ കടമായി നൽകാൻ അല്ലാഹുവിൻ്റെ മേലിൽ സമ്പത്ത് ചെലവഴിക്കാൻ നിങ്ങളിൽ ആരാണോ തയ്യാറുള്ളത് ആ മനുഷ്യർക്ക് ചില സ്വഭാവങ്ങളും കൂടെ അവർ പ്രതീക്ഷിക്കുന്ന കച്ചവടത്തിൻ്റെ രീതിയെ സംബന്ധിച്ചും അല്ലാഹു അവൻ്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ ദിനേന എന്നോണം ഓരോരോ സന്ദർഭത്തിലും അല്ലാഹുവിൻ്റെ കലാം എടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് അവർ. മാത്രമല്ല വാഖാമുസ്സലാത്ത അഞ്ച് വക്ത നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് മുഅദ്ദിനിൻ്റെ ബാങ്കൊലി മുഴങ്ങുന്ന സമയം അല്ലാഹുവിൻ്റെ മുന്നിലേക്ക് സാഷ്ടാംഗം നമിക്കാൻ ഓടിയെടുക്കുന്ന മനുഷ്യരാണ് അവർ. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന മനുഷ്യരില്ലേ? അഥവാ അല്ലാഹുവിൻ്റെ കലാമ് അനുദിനം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യര്, അല്ലാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്ന നമസ്കാരത്തിൽ ഒരു നിലക്കുമുള്ള വീഴ്ചയും വരുത്താതെ അത് കൃത്യമായി പാലിക്കുന്ന മനുഷ്യര്, അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന് കടമായി നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യര്, യർജൂന തിജാറത്തിൽ ലെന്ത് ബൂർ തകർന്നു പോകാത്ത തകർന്നടിയാത്ത ഒരു കച്ചവടത്തിന് ഒരു ഇടപാടിനെയാണ് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഈ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യരെ റബ്ബുൽ ആലമീൻ ഉപമിച്ചത് കാണാം. വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന മനുഷ്യരില്ലേ? ലഹും ഉബ്തിഗാ മർളാതില്ല അല്ലാഹുവിൻ്റെ പ്രീതി മാത്രമാണ് അവൻ കാംക്ഷിച്ചത്, അല്ലാഹുവിൻ്റെ അരികിൽ നിന്നുള്ള തൃപ്തി മാത്രമാണ് അവൻ ആഗ്രഹിച്ചത്. വതസ്ബീതം മിൻ അംഫുസിഹിം മാത്രമല്ല ഉറച്ച തീരുമാനത്തോടുകൂടെ അല്ലാഹുവിൻ്റെ അരികിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന രീതിയിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവരുടെ ഉപമ മനുഷ്യരെ കമസലി ജന്നതിൻ ബിറബ്വ ഒരു ഉയർന്ന പ്രദേശം കണക്കെയാണ് അവരുടെ ഉപമ. അസാബഹ വാബിലുൻ അതിന്നതാ തകർന്ന കനത്ത മഴ വർഷിക്കപ്പെടുകയാണ്. ആ ഉയർന്ന പ്രദേശത്തിന് നല്ല കനത്ത മഴ ലഭിച്ചപ്പോ ഫആതത് ഉക്ലഹ അതതാ അതിൻ്റെ ആ കൈകനികൾ നൽകുകയാണ്. ലൈഫൈനി ഇരട്ടിക്ക് ഇരട്ടിയായി കനത്ത മഴ വർഷിച്ചത് കാരണം ലവണങ്ങൾ ഊറ്റിയെടുത്ത് വെള്ളം ഊറ്റിയെടുത്ത് ഒരുപാട് കായ്കനികൾ ഇരട്ടിയായി ആ ഫലവൃക്ഷത്തിന്മേൽ കായ്ക്കുകയുണ്ടായി. ഫൈലം യുസിബ്ഹാ വാബിലും ഫതല്ലു ഇല്ല ഇനി അതിനൊരു കനത്ത മഴ ലഭിച്ചിട്ടില്ല, ഒരു ചാറൽ മഴയാണ് ലഭിച്ചത് എങ്കിലും വല്ലാഹു ബിമാ തഅമലൂന ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടറിയുന്നവനാണ് അല്ല എന്നവൻ്റെ ഖുർആനിലൂടെ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ സമ്പത്ത് കൈകളിലേക്ക് മറ്റു മനുഷ്യരുടെ കരങ്ങളിലൂടെ ഒഴുകി വരുമ്പം മനുഷ്യ ഇത് തൻ്റെ സ്വന്തം സമ്പത്താണ് എന്ന ഒരു മോഹം വെച്ചു പുലർത്തി അന്യൻ്റെ മുതലുകൾ കൈവശപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യനാണ് എങ്കിൽ ദരിദ്രൻ്റെ അവകാശത്തെ കൊടുത്ത് വെട്ടാതെയാണ് നീങ്ങുന്നത് എങ്കിൽ അന്യൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഫക്കീറിൻ്റെയും മിസ്കീനിൻ്റെയും വിധവയുടെയും യതീമിൻ്റെയും ഒക്കെ സമ്പത്ത് കൈവശപ്പെടുത്തിയാ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അല്ലാഹു എല്ലാം കണ്ടറിയുന്നവനാ എന്നും പറഞ്ഞല്ല ആയത്ത് അവസാനിപ്പിക്കുമ്പോ അന്യന്റെ കരങ്ങളിലൂടെ അല്ല പരീക്ഷണാടിസ്ഥാനത്തിൽ സമ്പത്ത് നമ്മളുടെ കൈകളിലേക്ക് ഒഴുക്കി തരുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്ന മനുഷ്യരില്ലേ? അവർക്ക് ഇരട്ടിക്ക് ഇരട്ടിയായി വലിയ പ്രതിഫലമാണ് ഉള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല റബ്ബുൽ ആലമീനിന്റെ ഒരു ചോദ്യമുണ്ട്, അല്ലാഹുവിന് ഉത്തമമായ കടം നൽകാൻ
നിങ്ങളിൽ ആരാണ് മനുഷ്യരെ തയ്യാറായിട്ടുള്ളത് ഫയുലാഇഫഹു ലഹു അളാഫൻ കസീറ അവൻ ഇതാ ധാരാളമായി ഇരട്ടിക്ക് ഇരട്ടിക്ക് ഇരട്ടിയായി ഒരുപാട് അധികം ഞാൻ അവന് അതിന് പ്രതിഫലം നൽകുന്നതാണ് വല്ലാഹു യഖബിലു വയബ്സുതു അല്ലാഹുവാണ് മനുഷ്യരെ പിടിച്ചു വെക്കുന്നവൻ അല്ലാഹുവാണ് മനുഷ്യരെ അഴിച്ചു വിട്ടു തരികയും ചെയ്യുന്നവൻ വഇലൈഹി തുർജഊൻ അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കമെന്നും കൂടെ അല്ലാഹ പഠിപ്പിക്കുമ്പോൾ അല്ലാഹ പറയുന്നത് കടം ആരെങ്കിലും തന്നാൽ എന്നതല്ല മരിച്ച് കർളൻ ഹസന ഉത്തമമായ കടം അല്ലാഹുവിന് നൽകാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിശദീകരിക്കുന്നത് കാണാം മൻ തസദ്ദഖ ബിഅദ്ലി തംരതി മിൻ കസ്ബിൻ തയ്യിബ് മനുഷ്യരെ ഒരു ശുദ്ധമായിട്ടുള്ള തന്റെ സമ്പാദനത്തിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ഒരു ഈത്തപ്പഴച്ചുള അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുകയാണെങ്കിൽ വലാ യഖബലുല്ലാഹു ഇല്ലാ തയ്യിബ് നല്ലതല്ലാതെ അല്ലാഹ് സ്വീകരിക്കില്ല സമ്പത്തിന്റെ ഹലാല് സമ്പത്തിൽ വിശുദ്ധത സമ്പത്തിന്റെ വിശിഷ്ടത അത് മനുഷ്യരെ നിങ്ങളിൽ പരിപൂർണമായിരിക്കണം വിശിഷ്ടമായ സമ്പത്തിൽ നിന്ന് ആരെങ്കിലും അല്ലാന്റെ മാർഗത്തിൽ ഒരു ഈത്തപ്പഴച്ചുളയാണ് ധർമ്മമായി ചെയ്തത് എങ്കിലും വഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി റബ്ബുൽ ആലമീൻ അവന്റെ കരം കൊണ്ട് അതിനെ സ്വീകരിക്കുകയാണ് സുമ്മ യുറബ്ബീഹാ ലിസാഹിബിഹി കമാ യുറബ്ബി അഹദുക്കും ഫലുവാ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചുവന്ന കുതിരക്കുട്ടിയെ നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒട്ടകക്കുട്ടിയെ നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെ നിങ്ങൾ ധർമ്മമായി ചെലവഴിച്ച ഈത്തപ്പഴച്ചുള അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യും ഹത്താ തകൂന മിസ്ലൽ ജബല ഒരു ഉയർന്ന പർവ്വത കണക്കെ അത് ആയിത്തീരുവോളം റബ്ബുൽ ആലമീൻ അതിനെ വളർത്തിക്കൊണ്ട് വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നത് യംഹഖുല്ലാഹു റിബ പലിശയെ അല്ലാ തുടച്ചു നീക്കും മനുഷ്യരെ പലിശയെ അല്ലാ ഒഴിവാക്കി കളയും മനുഷ്യരെ വയുറുബി സദഖാത്ത് റബ്ബുൽ ആലമീൻ സദഖകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല കഫ്ഫാരിൻ അസീം നന്ദികെട്ടവന്മാരെയും നിഷേധികളെയും അല്ലാ ഇഷ്ടപ്പെടുന്നില്ല എന്നും കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നവർക്ക് ഇരട്ടിക്ക് ഇരട്ടിയായി അല്ലാഹുവിന് കടം കൊടുത്തവർക്ക് ഇരട്ടിക്ക് ഇരട്ടിയായി അല്ലാ പ്രതിഫലം നൽകുമെന്ന് പറയുന്ന അതേ വചനത്തിന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാ ഉപമ വെച്ച് വിവരിച്ചു തരുന്നത് കാണാം നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യരില്ലേ കമസലി ഹബ്ബ അവരൊരു ധാന്യമണിയെ പോലെയാ ഒരു ധാന്യമണിയെ പോലെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യര് അമ്പത്തത സബ്അസനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ ആ ഒരു ധാന്യമണി മുളക്കുകയും അത് ചെടിയായി വളരുകയും അതിൻ്റെ ചെടിയിലത ഏഴോളം കതിരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഓരോ കതിരിലും നൂറോളം ധാന്യമണികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഇതുപോലെയാണ് വല്ലാഹു യുലാഇഫു ലിമൻ യശാ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യർക്ക് അല്ലാഹ് ഇരട്ടിക്ക് ഇരട്ടിയായി നൽകുന്നത് എന്ന് ഈ ഉപമയിലൂടെ പടച്ച റബ്ബ് പഠിപ്പിച്ച് വല്ലാഹു വാസിഉൻ അലീം അല്ലാഹു വിശാലതയുള്ളവനാണ് അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാ ഒരാൾക്ക് കൊടുത്തത് കൊണ്ട് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് ഒരു കുറവുമില്ല ഒരാൾക്ക് നൽകിയില്ല എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിന്റെ അരികിൽ ഒന്നും സംഭവിക്കുകയും ചെയ്യില്ല വിശാലമായി എല്ലാം നൽകാൻ കഴിവുള്ള അല്ലാഹ് ഇരട്ടിക്ക് ഇരട്ടി നൽകാൻ സന്നദ്ധനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ നോക്കൂ നിങ്ങൾ ഏത് വസ്തുവാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ റബ്ബുൽ ആലമീനിന് കടമായി നൽകേണ്ടത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അതും പടച്ച റബ്ബ് പഠിപ്പിച്ചു തരുന്നത് കാണാം യാ അയ്യുഹല്ലദീന ആമനു
ഓ സത്യവിശ്വാസികളെ വിശ്വാസികളെ വിളിച്ചി റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നത് അംഫിഖൂ മിന തയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മുളപ്പിച്ചു തന്നിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കട്ടെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം മനുഷ്യരെ വലാ തയമ്മുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ നിങ്ങൾ ദുഷിച്ചതിനെ പിടിച്ചു വെക്കരുത് ദുഷിച്ച മുതലിനെ സമ്പത്തിന്റെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ നിങ്ങൾ അതിനെ ഇറുക്കി പിടിക്കരുത് കരുതി വെക്കരുത് വലസ്തും ബി ആഖിരീഹി ഇല്ലാ അൻ തുഅ്മിലു ഫീഹി അതിനെ നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ടല്ലാതെ അതിനെ സ്വീകരിക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു നിലക്കും ഉപകാരമില്ലാത്ത ദുഷിച്ച വസ്തുക്കളെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ നിങ്ങൾ എടുത്തു വെക്കരുതേ എന്ന് റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന വചനം അവതരിപ്പിക്കപ്പെട്ടപ്പോ സഹാബത്ത് ആവേശപൂർവം അവർ പരിശോധിക്കുകയാ തങ്ങളുടെ സമ്പത്തിൽ ഏറ്റവും നല്ല വിഭവം ഏത്, എന്തിനെ അല്ലാഹുവിനത് കടമായി നൽകി അതിന് പകരം പരലോകത്ത് നിന്ന് അവന്റെ സ്വർഗം പിടിച്ചു വാങ്ങാൻ വേണ്ടി. അതേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മദീനയിലെ ചതുപ്പു നിലമായിട്ടുള്ള ഒരുപാട് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കായികനികൾ ഒരുപാട് ഉള്ള വലിയ സമ്പത്ത് തന്റെ സമ്പാദന മാർഗത്തിലേക്ക് ഒഴുക്കി തരുന്ന ബൈറു ആ തോട്ടം അല്ലാഹുവിന്റെ പ്രവാചകരെ മദീനയിലെ മുതലാളി എന്ന് ഈ അബൂ തൽഹ അറിയണമെന്നല്ല, അബൂ തൽഹക്കുള്ള ആഗ്രഹം മദീനയിലെ സമ്പന്നരുടെ കൂട്ടത്തിൽ ഒന്നാമത് ഇവന്റെ പേര് എണ്ണണമെന്നല്ല എന്റെ ആഗ്രഹം, മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകരെ എല്ലാവരും കഴിയൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരലോകത്ത് ഒന്നുമില്ലാതെ ഗതിമുട്ടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരെ റബ്ബുൽ ആലമീനിന്റെ സ്വർഗം എനിക്ക് കിട്ടണം, അതിന് വേണ്ടി ഞാൻ ഈ ബൈറു ആ തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് പ്രവാചക തിരുമേനിയെ വിവരം അറിയിക്കുകയാണ്. ആയത്തിറങ്ങിയപ്പോ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മുതലിലെ ഏറ്റവും വലിയ സമ്പത്തായ റോമയിൽ നിന്ന് കിട്ടിയ അടിമപ്പണ്ണിനെ ഇസ്ലാമിന്റെ മാർഗത്തിൽ മോചിപ്പിക്കുകയും പിന്നീട് അവളെ വിവാഹം കഴിക്കാൻ തന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് പിന്മാറിക്കളയുകയും ചെയ്ത ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു തരുന്നത് കാണാം. സഹോദരങ്ങളെ, സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആയത്ത് അവതരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ മാർഗത്തിലതാ അവിടുന്ന് ഒരു കുതിരയെ ധർമ്മം ചെയ്യുകയാണ്. പിറ്റേ പ്രഭാതത്തിൽ സയ്യിദിന്റെ മകനെ കുതിരപ്പുറത്ത് കയറ്റി പ്രവാചക തിരുമേനി അതിന്റെ കടിഞ്ഞാൻ പിടിച്ച് വരുന്നത് കണ്ടപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്ന് തുടിക്കുകയാണ്. അവിടുന്ന് കാർക്കിഷ്യം വരികയാ, അവിടുത്തെ സ്വരം ഗൗരവപ്പെട്ടു വരികയാ. പക്ഷേ പ്രവാചകനായത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദ് ഒരക്ഷരം മിണ്ടിയില്ല. സയ്യിദിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്ത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സയ്യിദേ, നിന്റെ മകൻ ഈ കുതിരപ്പുറത്ത് കയറി എന്നത് കൊണ്ട് നിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകില്ലെന്ന് പറയുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനമായി എന്ന് ചരിത്രം. സഹോദരങ്ങളെ, ആയത്ത് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല ഒരുപാട് വട്ടം കേട്ടിട്ടും നിങ്ങൾക്ക് പുണ്യം നേടാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് പറഞ്ഞിട്ടും ഒരാളും തയ്യാറാകുന്നില്ല. നിങ്ങളിൽ ആരുണ്ട് റബ്ബുൽ ആലമീനിന് കടം നൽകാൻ ഇരട്ടിക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരാം, തകർച്ചയില്ലാത്ത ഒരു ഇടപാടിനെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്ന് റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ ഉറപ്പ് നൽകിയിട്ട് പോലും എനിക്കും നിങ്ങൾക്കും തന്റെ സമ്പത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വസ്തുവേതെന്ന് തിരിച്ചറിയാനോ അതെടുത്തല്ലാന്റെ മാർഗത്തിൽ കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. എന്തേ കാരണം? ദാരിദ്ര്യം ഭയക്കുകയാ, മകളുടെ ജോലി പ്രശ്നം അല്ലെങ്കിൽ മകളുടെ വിവാഹ പ്രശ്നം, മകന്റെ ജോലി പ്രശ്നം, വീടിന്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളില്ലേ. രോഗം വന്നാലോ സാമ്പത്തിക തകർച്ച വന്നാലോ പലർക്കും പറയാനുള്ളത് വിവിധ തരത്തിലുള്ള ന്യായങ്ങളാ. അറിയണം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാവിലെ ദാ എഴുന്നേറ്റ് പുറപ്പെടുകയാ അലക്ഷ്യമായി, എന്തിനെന്ന് അറിയില്ല, എങ്ങോട്ടെന്ന് ഒരു ലക്ഷ്യവുമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാ ഒരനക്കം കേൾക്കുന്നു ആരെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ഉറ്റ സുഹൃത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രണ്ടു പേരും നടന്നു നീങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു ആരെന്ന് നോക്കുമ്പോൾ അത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ ഉമറേ എന്തിനാ നിന്നെ ഈ രാത്രിയിൽ പുറത്തിറക്കിയത് അബൂബക്കറേ എന്തിനാ നിന്നെ ഈ രാത്രിയിൽ പുറത്തിറക്കിയത് തങ്ങളുടെ വസ്ത്രം പൊക്കി കാണിച്ചു തങ്ങളുടെ വയറ്റത്ത് കെട്ടിവച്ച കല്ല് കാണിച്ചു ആ സഹാബിമാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു നബിയെ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ ഞങ്ങൾ പുറത്തിറങ്ങിയത് എന്തിന് റസൂലെ താങ്കൾ ഈ അർദ്ധരാത്രി പുറത്തിറങ്ങി എന്ന ചോദ്യത്തിന് തന്റെ വസ്ത്രം ഉയർത്തി കാണിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാ രണ്ട് കല്ല് കെട്ടിവെച്ച് വിശപ്പിന്റെ ആധിക്യം സഹിക്കാൻ കഴിയാതെ റസൂലുള്ള സഹിക്കുകയാ അത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ച സഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു രാത്രി ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബുക്ക് യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോ ആരുണ്ട് സമ്പത്ത് നൽകി സഹായിക്കാൻ എന്ന് ചോദിച്ചപ്പോ ഒരു രാത്രിയിൽ ദാരിദ്ര്യം കൊണ്ട് വിശപ്പ് കടിച്ചമർത്തിയ സിദ്ദീഖുൽ അക്ബർ തന്റെ വീട്ടിലുള്ള മുഴുവൻ ദിർഹമുകളും ദിനാറുകളും വാരിക്കൂട്ടിയെടുത്ത് പ്രവാചക തിരുമേനിയെ കൊണ്ടേൽപ്പിക്കുകയാ ഉമറുൽ ഖത്താബ് പാതി വീട്ടിൽ വെച്ച് ബാക്കി പാതി മുഴുവൻ എടുത്ത് അദ്ദേഹവും പ്രവാചകനെ കൊടുത്ത് ഏൽപ്പിക്കുകയാ ഇവരാരും ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ടില്ല ഇവര് ഭയപ്പെട്ടിരുന്നത് നരകത്തെയായിരുന്നു സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്ത് വിവരിക്കുന്നത് കാണാം ഒരിക്കൽ മദീന പള്ളിയിൽ അസർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നബി തിരുമേനി സലാം വിട്ടുകയും മൗമൂമിങ്ങളുടെ പിരടി ചാടിക്കിടന്ന് തന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയും ചെയ്യുകയാ തിരിച്ചു വന്ന റസൂലുള്ളയോട് സഹാബത്ത് ചോദിച്ചു എന്താ നബിയെ താങ്കൾ ഇങ്ങനെ ധൃതിപ്പെട്ടു പോകാനുണ്ടായ കാരണം ഒരുപാട് വിശപ്പിന്റെ ആധിക്യം കടിച്ചമർത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദകർതു ശൈഅം മിൻ തിബരിൻ ഇന്ദനാ ഫകരിഹതു അൻ യഹ്ബിസനി ഫഅമർതു ബിഖിസ്മതിഹി എൻ്റെ അരികിൽ കുറച്ച് ഇരുമ്പിന്റെ അയിരുകളുണ്ട് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ ഞാൻ കൽപ്പന കൊടുക്കാൻ പോയതായിരുന്നു അത് എന്റെ കയ്യിൽ പിടിച്ചു വെക്കാൻ ഞാൻ വെറുക്കുകയും ചെയ്തു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരൊക്കെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവനാ കഴിഞ്ഞവരായിരുന്നു ആയിഷ ബീവിയോട് റസൂലുള്ള ചോദിക്കാറുണ്ട് ആയിഷ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഒന്നുമില്ലെന്ന പത്നിയുടെ മറുപടി കേൾക്കുമ്പോ ഇന്നെനിക്ക് നോമ്പാണെന്ന് പറഞ്ഞ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചവെള്ളം കുടിച്ച് വിശപ്പ് കടിച്ചമർത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ കാരണം എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഭയങ്ങളാ ആരാ ഭയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് കാണാം അശ്ശൈത്താനു യഈദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹിഷാ ദുർമാർഗത്തിൽ ദുർവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയും ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തി സമ്പത്ത് ചെലവഴിക്കാതിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ശൈത്താനാണ് മനുഷ്യരെ എന്ന് വല്ലാഹു യഈദുകും മഗ്ഫിറതം മിൻഹു വഫളൻ വല്ലാഹു വാസിഉൻ അലീം അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് അവന്റെ അരികിൽ നിന്ന് ഫളൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാ അവന്റെ അരികിൽ നിന്ന് പാപമോചനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാ ഇനി പലർക്കും ബാങ്കുകളിലാ നിക്ഷേപമുള്ളത് പലർക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരുപാട് കെട്ടിക്കണക്കിന് കെട്ടുകണക്കിന് നോട്ട് കെട്ടുകളുണ്ട് പക്ഷേ നിന്റെ സഹോദരങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി തന്റെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനോട് കൂറുവച്ച് പുലർത്തുന്നത് ആരാ സഹാബത്തെ നിങ്ങളിൽ ഖാലൂ യാ റസൂലല്ലാഹ് മാ മിന്ന അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി അനന്തരാവകാശിയുടെ സ്വത്തിനോട് ഞങ്ങൾക്കെന്തിനാ കൂറ് പ്രവാചകരെ നിങ്ങളാരും അത് വെച്ച് പുലർത്തുന്നില്ലല്ലോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഫഇന്ന മാലഹു മാ ഖദ്ദമ വമാലു വാരിസിഹി മാ അഖ്ഖറ അറിയണം മോനെ
മനുഷ്യരെ അറിയണം. നീ ചെലവഴിച്ചതാ നിന്റെ ധർമ്മം, നീ കടിച്ചത്, നീ ഉടുത്തത്, നീ ഉപയോഗിച്ചത് നിന്റെ സമ്പത്താണ്, നീ ധർമ്മമായി വെച്ചത് നിനക്കുള്ള നിക്ഷേപമാണ്. ബാക്കി നീ ഈ ദുനിയാവിൽ ശേഖരിച്ചതൊക്കെ നിന്റെ മരണത്തിന് ശേഷം നിന്റെ ബന്ധുക്കൾ കീറിമുറിച്ച് അതിവീതിച്ചെടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ട് ഇദാമാതൽ ഇൻസാനു ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യങ്ങളാണ് ഖബറിൽ നമുക്ക് ഉപകാരമുണ്ടാവുക. മകൻ നമുക്ക് ഉപകാരപ്പെടില്ല, ഖബറിലേക്ക് അവൻ വന്ന് നമ്മെ സഹായിക്കില്ല, ഭാര്യ വന്ന് സഹായിക്കില്ല, ഒരാളും കൂട്ടിനില്ല. പക്ഷേ പാവപ്പെട്ടവന് വേണ്ടി നീ പണമൊഴുക്കിയിട്ടുണ്ടോ, അവൻ നിന്റെ ആ സദഖത്തുൻ ജാരിയായി അത് നിന്റെ അരികിലേക്ക് കടന്നു വന്ന് ഖബറിന്റെ ഭയാനകതയിൽ നിന്ന്, അതിന്റെ പേടിപ്പെടുത്തലുകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. മാത്രമല്ല ശേഖരിച്ച് പിടിച്ചു വെക്കുന്ന മനുഷ്യരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിൽ കാണാം. ഓരോ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ദുനിയാവിലേക്ക് കടന്നു വരികയും ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും, അല്ലാഹു മഅഇതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്ന മനുഷ്യന് തുടരെ തുടരെ നീ നൽക അല്ലാ. മാത്രമല്ല വയഖൂലുൽ ആഖർ, രണ്ടാമത്തവൻ വിളിച്ചു പറയും, അല്ലാഹു മഅഇതി മുംസികൻ തലഫ, പിടിച്ചു വെക്കുന്നവനെ അതിൽ നീ നാശം നൽകിറപ്പേ, അതവന് ഉപകാരപ്പെടുത്തി കൊടുക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളാ പ്രാർത്ഥിക്കുന്നത്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, ചെലവഴിക്കുന്നവർക്ക് തുടരെ തുടരെ കൊടുക്കാൻ. അല്ലാഹുവിന്റെ കൽപ്പന ഇല്ലാതെ മലക്കുകൾ ദുആ ചെയ്യില്ല. അല്ലാഹ് നൽകാൻ ഉദ്ദേശിച്ചു, മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തിൽ നിന്ന് ഒന്നും കുറവ് വരുത്തില്ല. തുടരെ തുടരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിക്കൊണ്ടേ ഇരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കോ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ല പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും ദുഃഖമാണ്. എന്തെല്ലാം പ്രയാസങ്ങളാ, ഒരുപാട് ബുദ്ധിമുട്ടുകളാ. മകളുടെ വിവാഹം, വീടിന്റെ പണി, മകന്റെ ജോലി, ഭാര്യയുടെ രോഗം, മാതാവിന്റെ അവശത, പലതും എണ്ണി പറയാനുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യരാണോ അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകനും ഉറപ്പ് നൽകുന്നത്, ചെലവഴിക്കും തോറും തുടരെ തുടരെ അല്ലാഹ് നൽകും. ഖബറിന്റെ ഭീകരതയിൽ നിന്ന് അവന് സദഖത്തുൻ ജാരിയെ കൂട്ടിനെത്തും. പാപമോചനം അവർക്ക് നൽകപ്പെടും. സദഖ വിപത്തുകളെ തടുത്തു നിർത്തുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യരില്ലേ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഒന്നും പേടിക്കേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. ഖബറിൽ ഒരു ഭയാനകത അവൻ ഉണ്ടാകില്ല. പരലോകത്തെത്തുമ്പോ നരകത്തെ കുറിച്ച് അവൻ ദുഃഖിക്കേണ്ട അവസ്ഥയും അവന് വരുന്നില്ല. ഇത്തഖുന്നാറ വലൂ ബിശ്ശിത്തി തംറ, ഒരീത്തപ്പയച്ചുളയെങ്കിലും ദർഹം നൽകിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണേയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നരകമോചനം അല്ലാഹുവിന്റെ പ്രവാചകൻ വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ അരികിൽ നിന്ന് മഅ്ഫിറത്ത് ലഭിക്കുന്നു. ഒരു പ്രയാസവുമില്ലാതെ ഖബറിൽ സദഖത്തുൻ ജാരിയ കൂട്ടിനെത്തുന്നു. അതുകൊണ്ടാ അല്ല പറയുന്നത്, അല്ലാഹുവിന് വേണ്ടി നിങ്ങളിൽ ആരെങ്കിലും കടം നൽകാൻ സന്നദ്ധരാണോ? സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. ആ അല്ല നമ്മെ പരീക്ഷണാടിസ്ഥാനത്തിൽ ക്രയവിക്രയം നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള ഈ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അല്ല നമുക്കതിന്റെ പ്രതിഫലം തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ അല്ലാഹുവിന് കടമാണ് കൊടുക്കുന്നത്. പരലോകത്ത് അതിന്റെ ഗുണകാംക്ഷ നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ സദഖകളായി ആ രൂപത്തിൽ നമ്മൾ ചെലവഴിക്കുക. അതിന് ഒരു മടിയും അതിന് ഒരു വിസമ്മതവും മനസ്സിൽ നിന്ന് വരാത്ത രീതിയിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കിട്ടുന്ന അവസരം മുഴുവൻ വിനിയോഗിക്കുക. റബ്ബുൽ ആലമീൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ് അയ്യുഹ الناس ഉസീകും വഇയായ സാനിയൻ ബിതഖ്വല്ലാ ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നാം പറഞ്ഞു വന്നത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിന് കടം നൽകാൻ ആരുണ്ട് എന്ന അല്ലാഹുവിൻ്റെ ചോദ്യത്തെയും അതിനെ സംബന്ധിച്ചുള്ള മുസൽമാൻ്റെ സമീപനത്തെ സംബന്ധിച്ചുമായിരുന്നു നോക്കൂ നിങ്ങൾ ആർക്ക് സദഖ നൽകി കഴിഞ്ഞാലും അതിന് പ്രതിഫലമുണ്ട് എന്നാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ വിവരിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന് ഒരു രാത്രിയിൽ അദ്ദേഹം സദഖ ചെയ്യാം എന്ന് പ്രതിജ്ഞ ചെയ്യുകയും അദ്ദേഹം കൊണ്ടുപോയി സദഖ നിർവഹിക്കുകയും ചെയ്യുന്നു പക്ഷേ പ്രഭാതമായപ്പോൾ ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി ഇന്നലെ രാത്രി ഒരു കള്ളനെ ആരോ സദഖ നൽകിയിരിക്കുന്നുവെന്ന് പിറ്റേ രാത്രിയിലും അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു അദ്ദേഹം സദഖ നൽകുന്നു പിറ്റേ പ്രഭാതത്തിൽ ആളുകൾ വിളിച്ചു പറയുന്നു ഇന്നലെ രാത്രി ഏതോ ഒരു വ്യഭിചാരിണിക്ക് ഒരു മനുഷ്യൻ സദഖ നൽകിയിരിക്കുന്നുവെന്ന് പിറ്റേ രാത്രിയും അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു അദ്ദേഹം സദഖ നിർവഹിക്കുന്നു പിറ്റേ പ്രഭാതത്തിൽ ജനങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി ഏതോ ഒരു ധനികന് ഇന്നലെ രാത്രി ആരോ സദഖ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നുവെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ മനുഷ്യനോട് വിളിച്ചു പറയപ്പെട്ടു അമ്മാ സദഖതുക അലസ്സാരിഖി നീ ഒരു മോഷ്ടാവിന് നിന്റെ സദഖ നൽകിയില്ലേ ഫലഅല്ലഹു അയസ്തഈഫ അൻ സരിഖതിഹി അത് അദ്ദേഹത്തിൻ്റെ മോഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റിയിരിക്കുകയാണ് നീ ഒരു വ്യഭിചാരിണിക്ക് നീ സദഖ നൽകിയല്ലോ ഫലഅല്ലഹ അൻ തസ്തഈഫ അൻ സിനാഹ അത് അവളെ വ്യഭിചാരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് നീ രാത്രി ഒരു ധനികന് കൊണ്ടുപോയി സമ്പത്ത് സദഖ നൽകിയില്ലേ ഫലഅല്ലഹു യഅതബിറു ഫയൻഫിഖു മിമ്മാ അതാഹുല്ലാ അല്ലാഹു നൽകിയ ഫളിൽ നിന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സദഖ നിർവഹിക്കാൻ അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നുവെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ സമ്പത്ത് ശേഖരിച്ചു വെക്കുകയും ഒരാൾക്കും അത് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് അല്ലാഹുവിൻ്റെ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന് എന്താ മനുഷ്യരെ നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ളത് എന്റെ ചോദ്യമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമല്ല അല്ലാഹുവിൻ്റെ ചോദ്യമാണ് എന്നിട്ടല്ല പറയുന്നു വലില്ലാഹി മീറാസു സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ ആദിത്യം അതിൻ്റെയൊക്കെ അവകാശമുള്ളത് അല്ലാഹുവിനല്ലേ അഥവാ സമ്പത്ത് അല്ലാഹുവിൻ്റെതാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാൻ അല്ലാഹ് കൽപ്പിച്ചിട്ട് എന്താ മനുഷ്യരെ നിങ്ങൾക്ക് തടസ്സമെന്ന് അല്ലയാ ചോദിക്കുന്നത് ഏതുപോലെ ഉപ്പ മകനെ പണം കൊടുത്തേൽപ്പിച്ച് ഇത് ഇന്ന വ്യക്തിക്ക് നീ കൊണ്ടുപോയി കൊടുക്കണേ മകനത് കൊടുത്തില്ല കൊടുക്കാത്ത വിവരം ഉപ്പയായ ഞാനും നിങ്ങളും അറിഞ്ഞാൽ എപ്രകാരമായിരിക്കും മകനോട് പ്രതികരിക്കുക അതുപോലെയാ അല്ലാഹ് അവന്റെ ഖുർആനിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് എന്ത് ന്യായമാ എന്റെ അവകാശമായ സമ്പത്ത് മറ്റുള്ളവന് കൊടുക്കാൻ ഞാൻ കൽപ്പിച്ചിട്ട് നൽകാതിരിക്കുന്നത് എന്ന അല്ലാഹുവിന്റെ ഗൗരവപൂർവമുള്ള ചോദ്യം അതുകൊണ്ട് സഹോദരങ്ങളെ മരണം വന്നെത്തുന്നതിന് മുമ്പ് റബ്ബുൽ ആലമീനിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയും ലഭ്യമായിട്ടുള്ള സമ്പത്ത് പരീക്ഷണമാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവുകയും ചെയ്യുക സാമ്പത്തിക മേഖല വിശുദ്ധിയുള്ളതാക്കുകയും അല്ലാഹുവിനെ തുടരെ തുടരെ കടം നൽകി അതിൻ്റെ പ്രതിഫലം ഇരട്ടിക്ക് ഇരട്ടിയായി പരലോകത്ത് നിന്ന് വാങ്ങാൻ വേണ്ടി സന്നദ്ധരാവുക അർഹമു റഹീമായ റബ്ബുൽ ആലമീൻ അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നരക ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും
ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും പഠനത്തിലും പ്രവർത്തനത്തിലും കച്ചവടത്തിലും ഇബാദത്തിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളി അൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب امين امين برحمتك يا ارحم الراحمين.